നാട് മുടിക്കുന്ന കോടികളുടെ പദ്ധതികൾ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. വെള്ളാനകളുടെ നാട്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞ 14 വർഷത്തിനിടെ സർക്കാർ ഖജനാവിൽ നിന്ന് ഒഴുകിയത് 60 കോടിയിലേറെ രൂപയാണ്. എന്നിട്ടും പൈപ്പ് പൊട്ടി തലസ്ഥാനത്ത് കുടിവെള്ളം മുടങ്ങിയ ദിവസങ്ങൾക്ക് കണക്കില്ല. കരാർ പോലും നൽകാതെ അറ്റകുറ്റപ്പണിക്ക് അനുവദിക്കുന്ന കോടികൾ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ചാകരയാണ്. അഴിമതിക്ക് കളമൊരുക്കുന്നത് എങ്ങനെ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. തിരുവനന്തപുരം ഇടക്കാല ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായി 1999 കോൺക്രീറ്റ് പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്തത്. 26.5 കോടി അടങ്കൽ തുകയ്ക്കാരംഭിച്ച പദ്ധതി പൂർത്തിയായപ്പോൾ 53 കോടി രൂപ ചെലവ്. പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്യുന്നതിന് 2 വർഷം മുൻപേ കുമ്മിയിൽ പൈപ്പ് പൊട്ടി. ഇക്കാണുന്ന പൈപ്പ് വഴി അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിന് കണക്കില്ല. അടിക്കടി പൈപ്പ് പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയ പണത്തിനും. അരുവിക്കരയിൽ നിന്ന് പേരൂർക്കട വരെ പൈപ്പിന് നീളം 14 കിലോമീറ്റർ. വർഷം ശരാശരി 20 തവണ പൈപ്പ് പൊട്ടുന്നു. 13 വർഷത്തിനിടെ അറ്റകുറ്റപ്പണിക്ക് മാത്രം ഒഴുക്കിയത് 4 കോടി രൂപ. ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലേന്ന് 2 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് 4 ഇടത്താണ് പൈപ്പ് പൊട്ടിയത്. പണമൊഴുകുന്ന വഴി നോക്കിയാൽ അഴിമതിയുടെ ചൂണ്ടുവിരൽ കരാറുകാരൻ മുതൽ ഉദ്യോഗസ്ഥർ വരെ നീളും. കരാറുകാരന്റെ പണിയേക്കാൾ ഉപരി ഇത് പൊട്ടിച്ചാൽ ഉണ്ടാവുന്ന മറ്റ് ലാഭങ്ങളാണോ എന്നുള്ള സംശയം വല്ലവരും കൈകളുണ്ടോ? അതൊക്കെ ഏതായാലും അന്വേഷണ കമ്മീഷൻ വെച്ചതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് നോക്കും. കാസ്റ്റ് അയൺ പൈപ്പിന് പകരം കോൺക്രീറ്റ് പൈപ്പ് ഇട്ടതിൽ അഴിമതിയുണ്ടെന്ന് ആദ്യം മുതലേ ആരോപണമുണ്ടായിരുന്നു. എസ് ദേവമണി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ പക്ഷേ പൈപ്പ് സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. കോൺക്രീറ്റ് പൈപ്പിന് പകരം ഇരുമ്പ് പൈപ്പിടാൻ 2011 പദ്ധതിയായി. 50 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. പക്ഷേ സമാന്തര ജലവിതരണ സംവിധാനമാകാതെ പൈപ്പ് ലൈൻ മാറ്റാനാകില്ല. നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പൈപ്പ് മാറ്റൽ അടുത്തെങ്ങും നടക്കാനും സാധ്യതയില്ല. പദ്ധതി വൈകുന്തോറും പണച്ചെലവ് കൂടും. പൈപ്പ് പൊട്ടൽ തുടരുകയും ചെയ്യും. ഏതാണ്ട് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പൈപ്പിന്റെ സകല ലൈഫും കഴിഞ്ഞിരിക്കുന്നു. പൈപ്പ് ഇടാൻ കാലതാമസം നേരിടുന്നത് അനുസരിച്ച് തന്നെ ഈ പൊട്ടലിന്റെ ഭാഗമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് വലിയ തുക ചെലവഴിക്കേണ്ടതായി വരും. കോൺക്രീറ്റ് പൈപ്പ് ഇടാൻ ചെലവ് 53 കോടി രൂപ. അറ്റകുറ്റപ്പണിക്ക് 4 കോടി. പൈപ്പ് മാറ്റാൻ അനുവദിച്ചത് 50 കോടി. ഇത്രയായിട്ടും തലസ്ഥാന നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരവുമായില്ല. വെള്ളാനയെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. രാജഭരണകാലത്ത് അരുവിക്കരയിൽ നിന്ന് തലസ്ഥാനത്തേക്കിട്ട ഇരുമ്പ് പൈപ്പ് ഒരു കേടും കൂടാതെ കിടക്കുമ്പോഴാണ് അറ്റകുറ്റപ്പണി നടത്തിയും പൈപ്പ് മാറ്റിയും ഒരു വ്യാഴവട്ടത്തിനിടെ വാട്ടർ അതോറിറ്റി കോടികൾ ഒഴുക്കിക്കളഞ്ഞത്. ക്യാമറമാൻ എം എ ജിജോയ്ക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാനത്ത് 3 മാസത്തിനകം പൈപ്പുകൾ മാറ്റിയിടുമെന്ന് മന്ത്രി PJ ജോസഫ്. ഇനി മുതൽ MS പൈപ്പുകൾ മാത്രമേ ഉപയോഗിക്കൂവെന്നും മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പൈപ്പിനെ ആശ്രയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മള് വളരെ ഈടുറ്റ, ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടിയേലാത്ത, വളരെ ഗുണനിലവാരമുള്ള MS പൈപ്പ് ഇട്ട് ഇതിന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുകയാണ്. അതിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ മാസം ആകുമ്പോഴേക്കും അതിന്റെ പണികൾ ആരംഭിക്കും, തീരും. ഏതാണ്ട് 50 കോടി രൂപ മുടക്കിയിട്ടാണ് MS പൈപ്പ് ഇടുന്നത്. ഈ പ്രീമോ പൈപ്പ് ഒട്ടും ഗുണനിലവാരമുള്ളതല്ല. അതിട്ടതാണ് ഈ കുഴപ്പമുണ്ടായത്. ഏതായാലും ഇനി പ്രീമോ പൈപ്പ് ഒരിക്കലും ഒരു ലൈനിലും ഇനി ഇടില്ല. MS പൈപ്പും DI പൈപ്പും മാത്രമേ ഇനി ഇടുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രംഗത്തുള്ള ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു. വെള്ളാനകളുടെ നാട് എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര വരും ദിവസങ്ങളിലും തുടരും.